ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്തുള്ള പഴശ്ശി എന്ന ഗ്രാമത്തിൽ 1753 ജനുവരി 3 കേരള ചരിത്രത്തിലെ ജ്വലിക്കുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളായ കേരളവർമ്മ പഴശ്ശി രാജയുടെ ജനനം. കോട്ടയം രാജവംശമായ പുറനാട്ടുകര സ്വരൂപത്തിൻ്റെ 3 ശാഖകളിലൊന്നായ പടിഞ്ഞാറൻ ശാഖയിലെ അംഗമായിരുന്നു പഴശ്ശി രാജ. 1773 മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരാലി മലബാർ ആക്രമിച്ച് കീഴടക്കിയപ്പോൾ കോട്ടയം രാജാവ് രാജ്യം ഉപേക്ഷിച്ച് തിരുവിതാംകൂറിലേക്ക് രക്ഷപ്പെട്ടു. എന്നാൽ പഴശ്ശിരാജ സ്വന്തം ദേശത്തെയും പ്രജകളെയും ഉപേക്ഷിച്ചോടിപ്പോയില്ലെന്ന് മാത്രമല്ല, മൈസൂർ പടയ്ക്കെതിരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ചേർന്ന് എതിർത്തു നിൽക്കുകയും ചെയ്തു. 3rd Anglo-Mysore യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെടുന്നതുവരെ അദ്ദേഹം തൻ്റെ ഗറില്ല യുദ്ധതന്ത്രങ്ങളിലൂടെ മൈസൂരിനെതിരെ പട നയിച്ചു. 1792 3rd Anglo-Mysore യുദ്ധം അവസാനിപ്പിച്ച ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ടിപ്പു സുൽത്താൻ മലബാർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടുകൊടുത്തു. ഇതിനെ തുടർന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുവാൻ ആരംഭിച്ചു. കമ്പനി മേൽക്കോയ്മ അംഗീകരിക്കുന്ന രാജാക്കന്മാരിലൂടെ മൊത്തം തുകകളായി നികുതി ഈടാക്കുവാനുള്ള ഒരു പദ്ധതി ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥന്മാർ നടപ്പിലാക്കി. ടിപ്പു സുൽത്താനെതിരായ യുദ്ധത്തിൽ പഴശ്ശിരാജ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സഹായിച്ചത് കമ്പനി ഭരണം സ്ഥാപിക്കുവാനായിരുന്നില്ല, മറിച്ച് കോട്ടയത്തെ തൻ്റെ സ്വതന്ത്ര ഭരണാധികാരത്തെ കമ്പനി അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു. അതുകൊണ്ട് തന്നെ മലബാറിലെ രാജാക്കന്മാർക്ക് കമ്പനി മുന്നോട്ട് വച്ച നിബന്ധനകൾ അംഗീകരിക്കുവാൻ പഴശ്ശിരാജ തയ്യാറായില്ല. പഴശ്ശിരാജാവിൻ്റെ ഈ നിലപാടുകളെ തുടർന്ന് കമ്പനി ഉദ്യോഗസ്ഥന്മാർ കുറുമ്പനാട്ടു രാജാവും പഴശ്ശിരാജാവിൻ്റെ അമ്മാവനുമായിരുന്ന വീരവർമ്മയ്ക്ക് കോട്ടയത്തിൻ്റെ മേലുള്ള അവകാശവാദത്തെ അംഗീകരിക്കുകയും കോട്ടയം രാജ്യത്തെ നികുതി പിരിവിനുള്ള അവകാശവും ഭരണാധികാരവും നൽകുകയും ചെയ്തു. കമ്പനിയുടെ ഈ നടപടിക്കെതിരെ പഴശ്ശിരാജ പ്രക്ഷോഭം ആരംഭിച്ചു. മൈസൂർ അധിനിവേശകാലത്ത് രാജ്യം വിട്ടോടി രക്ഷപ്പെടാതെ തങ്ങളുടെ കഷ്ടപ്പാടുകൾ പങ്കുവെച്ച് തങ്ങളോടൊപ്പം നിന്ന രാജാവിന് ജനങ്ങളുടെ നിസ്സീമമായ പിന്തുണ ലഭിച്ചു. 1795 ജൂൺ 28 എല്ലാ നികുതി പിരിവും നിരോധിച്ചുകൊണ്ട് രാജാവ് കമ്പനിയുടെ അധികാരത്തെ പരസ്യമായി വെല്ലുവിളിച്ചു. കൂടാതെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊലപാതക കുറ്റം ചുമത്തിയിരുന്ന ഇരുവഴിനാട് നരങ്ങോളി നമ്പ്യാർ എന്ന പ്രഭുവിന് പഴശ്ശിരാജാവ് അഭയം കൊടുക്കുകയുമുണ്ടായി. ഇതിനും പുറമെ ധനികനായ ഒരു ചെട്ടിയുടെ വീട് കൊള്ളയടിച്ചതിന് 2 മാപ്പിളമാരെ രാജാവ് തൂക്കിലേറ്റിയത് കമ്പനി ഉദ്യോഗസ്ഥന്മാരെ ചൊടിപ്പിക്കുകയും കൊലക്കുറ്റം ചുമത്തി രാജാവിനെ തടവിലാക്കുവാൻ കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. തുടർന്ന് 1795 ഏപ്രിൽ ലെഫ്റ്റനൻറ്റ് ജെയിംസ് ഗോർഡൻ്റെ കീഴിൽ 300 പട്ടാളക്കാർ രാജാവിൻ്റെ പഴശ്ശിയിലെ കൊട്ടാരം ആക്രമിച്ചു. പക്ഷേ ഇംഗ്ലീഷ് പട്ടാളം കൊട്ടാരത്തിലെത്തുന്നതിന് മുൻപേ രാജാവ് രക്ഷപ്പെട്ടിരുന്നു. രാജാവിനെ പിടികൂടാൻ സാധിക്കാഞ്ഞതിനാൽ പട്ടാളം കൊട്ടാരം പിടിച്ചെടുക്കുകയും കൊട്ടാരത്തിലെ വിലപ്പെട്ട വസ്തുക്കൾ കൊള്ളയടിക്കുകയും ചെയ്തു. പഴശ്ശി രാജാവാകട്ടെ തൻ്റെ അനുയായികളുമായി വയനാടൻ മലകളിലെ കാടുകളിലേക്ക് പിൻവാങ്ങി. എടച്ചേന കുങ്കൻ നായർ, കുറിച്ചരുടെ നേതാവായിരുന്ന തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പുനായർ എന്നിവരായിരുന്നു രാജാവിൻ്റെ പ്രധാന സേനാനായകന്മാർ. ഇതിനിടയിൽ രാജാവിൻ്റെ വിശ്വസ്തനായിരുന്ന പഴവീടൻ ചന്തു ഇതിനോടകം തന്നെ കൂറുമാറി കുറുമ്പനാട്ടു രാജാവിൻ്റെ സേവകനായി മാറിയിരുന്നു. ഈ പ്രതിസന്ധികളിൽ തളരാതിരുന്ന രാജാവ് വയനാട്ടിലെ കാടുകളിൽ തൻ്റെ സൈന്യവുമായി തമ്പടിക്കുകയും കമ്പനി പട്ടാളത്തിനെതിരെ ഗറില്ല യുദ്ധമുറകളിൽ ഒളിപ്പോരാരംഭിക്കുകയും ചെയ്തു. തുടർന്ന് 1795 ഡിസംബർ 18 പഴശ്ശിരാജാവിനെ സഹായിക്കുന്നതിൽ നിന്നും ജനങ്ങളെ വിലക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർ വിളംബരം പുറപ്പെടുവിച്ചു. ഒളിപ്പോർ തുടർന്ന രാജാവ് 1796 ജൂൺ കുറ്റ്യാടി ഭാഗത്തുകൂടിയുള്ള കമ്പനിയുടെ എല്ലാ ഗതാഗതവും ചരക്കു നീക്കങ്ങളും തടസ്സപ്പെടുത്തി. 1797 ജനുവരി പഴശ്ശി സൈന്യത്തിൽ നിന്നും കമ്പനി പട്ടാളത്തിന് പലയിടങ്ങളിലായി നിരവധി ആക്രമണങ്ങൾ നേരിടേണ്ടി വരികയും കനത്ത നഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്തു. കമ്പനിക്കെതിരെയുള്ള ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ പഴശ്ശിരാജ മൈസൂരിൽ ടിപ്പു സുൽത്താനെ സന്ദർശിക്കുകയും കമ്പനിക്കെതിരായ യുദ്ധത്തിൽ സുൽത്താൻ്റെ പിന്തുണ സമ്പാദിക്കുകയും ചെയ്തു. രാജാവിൻ്റെ സഹായത്തിനായി 6000 പടയാളികളെയും വെടിമരുന്നുകളും സുൽത്താൻ വിട്ടുകൊടുക്കുകയും ചെയ്തു.
ഈ സമയത്ത് കമ്പനി വയനാട്ടിലെ സമതലങ്ങളിൽ നിരവധി മിലിറ്ററി ഔട്ട്പോസ്റ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് രാജാവിനെതിരായുള്ള സൈനിക നീക്കങ്ങൾ ശക്തമാക്കുകയും 1797 മാർച്ച് മാസത്തിൽ കേണൽ ഡോബിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം പട്ടാളക്കാർ കോഴിക്കോട്ട് നിന്ന് വയനാട്ടിലേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തു. മാർച്ച് 9 ഈ സംഘം പെരിയ ചുരത്തിലെത്തുകയും ലഫ്റ്റനന്റ് മീലിയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു സൈനിക ഗ്രൂപ്പ് ഈ സംഘത്തോടൊപ്പം ചേരുകയും ചെയ്തു. പെരിയ ചുരത്തിൽ വച്ച് ഇംഗ്ലീഷ് സേനയ്ക്ക് പഴശ്ശി സൈന്യത്തിലെ നായർ പടയാളികളുടെയും കുറിച്ചുപടയുടെയും കടുത്ത ആക്രമണം നേരിടേണ്ടി വന്നു. മാർച്ച് 9 മുതൽ 11 വരെ 3 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ ഇംഗ്ലീഷ് സൈന്യം വയനാട്ടിൽ നിന്നും പിൻവലിയുവാൻ തീരുമാനിച്ചു. 1797 മാർച്ച് 18 മേജർ കാമറൂണിൻ്റെ നേതൃത്വത്തിൽ മടങ്ങുകയായിരുന്ന ഇംഗ്ലീഷ് സൈന്യവും പഴശ്ശിപ്പടയിൽ നിന്നും അപ്രതീക്ഷിതമായി ആക്രമിക്കപ്പെടുകയും നിരവധി പട്ടാളക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇങ്ങനെ പഴശ്ശി രാജാവിൽ നിന്നും നിരന്തരമായി പരാജയങ്ങൾ നേരിട്ടതിനാൽ കമ്പനി ബോംബെ ഗവർണറായിരുന്ന ജോനാഥൻ ഡങ്കൻ, കമാൻഡർ ഇൻ ചീഫ് ലഫ്റ്റനന്റ് സ്റ്റുവേർട്ട് എന്നിവരുടെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് പഴശ്ശി രാജാവുമായി അനുരഞ്ജനത്തിന് ശ്രമിച്ചു. വയനാട് പോലെ മലകളും കാടുകളും നിറഞ്ഞ ഒരു ഭൂപ്രദേശത്ത് സമർത്ഥമായി ഒളിപ്പോർ നടത്തുന്ന പഴശ്ശി രാജാവിനെ കീഴ്പ്പെടുത്തുക ശ്രമകരമാണെന്നും മാത്രമല്ല രാജാവ് ടിപ്പു സുൽത്താൻ്റെ കൂടെയോ ഫ്രഞ്ചുകാരുടെ കൂടെയോ ചേർന്ന് കമ്പനിക്കെതിരെ യുദ്ധം നടത്തുവാൻ സാധ്യതയുണ്ടെന്നതിനാലും രാജാവുമായി സന്ധി ചെയ്യുവാൻ കമ്പനി തയ്യാറായി. ചിറക്കിലെയും പരപ്പനാട്ടിലെയും രാജാക്കന്മാരുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയ്ക്കൊടുവിൽ 1797 പഴശ്ശി രാജാവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സമാധാന കരാറിൽ ഒപ്പുവെച്ചു. കരാർ പ്രകാരം കുറുമ്പ്രനാട് രാജാവും പഴശ്ശി രാജാവിൻ്റെ അമ്മാവനുമായ വീരവർമ്മയെ കോട്ടയത്തിൻ്റെ ഭരണത്തിൽ നിന്നും പുറത്താക്കുകയും പഴശ്ശിരാജയുടെ ജ്യേഷ്ഠനായ രവിവർമ്മയ്ക്ക് കോട്ടയത്തിൻ്റെ ഭരണാധികാരം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. പഴശ്ശി രാജാവിന് കമ്പനി 8000 വാർഷിക അലവൻസ് അനുവദിക്കുകയും അദ്ദേഹത്തിൻ്റെ കൊള്ളയടിക്കപ്പെട്ട വീടും സ്വത്തുക്കളും തിരികെ നൽകുവാനും തീരുമാനിച്ചു. അങ്ങനെ പഴശ്ശി രാജാവും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായുള്ള ശത്രുതയ്ക്ക് താൽക്കാലിക വിരാമമായി. എന്നാൽ ഈ സ്ഥിതി അധികനാൾ നീണ്ടുനിന്നില്ല. 1799 മെയ് 4 ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടതിനു ശേഷം വയനാടിൻ്റെ അധികാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൈപ്പിടിയിലൊതുക്കി. എന്നാൽ ഈ സ്ഥിതി അനുവദിച്ചു കൊടുക്കുവാൻ പഴശ്ശിരാജ തയ്യാറായിരുന്നില്ല. അദ്ദേഹം എടച്ചേന കുങ്ങൻ്റെയും കൈതേരി അമ്പുവിൻ്റെയും കീഴിൽ നായർ പടയാളികളെയും തലയ്ക്കൽ ചന്തുവിൻ്റെ കീഴിൽ കുറിച്ചപ്പടയെയും സജ്ജമാക്കി. കൂടാതെ വള്ളുവനാടൻ മാപ്പിള നേതാവായ ഉണ്ണിമൂത്ത മൂപ്പനുമായും രാജാവ് സഖ്യമുണ്ടാക്കി. ഇതിനു പുറമെ ഇരുവഴി നാട്ടിലെ കമ്പുരാട്ട് നമ്പ്യാർ, പെരുവയൽ നമ്പ്യാർ, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ തുടങ്ങിയ ദേശത്തെ പ്രമാണിമാരും രാജാവിൻ്റെ സഹായത്തിനുണ്ടായിരുന്നു. താൻ സജ്ജമാക്കിയ സൈന്യത്തെയും കൂട്ടി പഴശ്ശിരാജ 1800 വീണ്ടും വയനാട്ടിലെ ഉൾക്കാടുകളിലേക്ക് പിൻവാങ്ങുകയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ യുദ്ധമാരംഭിക്കുകയും ചെയ്തു. പഴശ്ശിരാജാവിൻ്റെ ഈ വെല്ലുവിളി നേരിടാനുള്ള ചുമതല മൈസൂർ, കാനഡ, മലബാർ എന്നീ പ്രദേശങ്ങളുടെ ആർമി കമാൻഡറായിരുന്ന മേജർ ജനറൽ സർ ആർതർ വെല്ലസ്ലിയെ കമ്പനി ഭരണകൂടം ഏൽപ്പിച്ചു കൊടുത്തു. രാജാവിൻ്റെ ഒളിപ്പോരിനെ നേരിടുവാനായി വെല്ലസ്ലി അനേകം റോഡുകൾ നിർമ്മിക്കുകയും സമതല പ്രദേശങ്ങളിൽ പട്ടാള ക്യാമ്പുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഒളിപ്പോരുകാരെ നേരിടാൻ ഈ പട്ടാളത്താവളങ്ങളിൽ നിന്നും ചെറിയ സംഘങ്ങളെ നിയോഗിക്കുന്നതായിരുന്നു വെല്ലസ്ലിയുടെ തന്ത്രം. പഴശ്ശി സൈന്യമാകട്ടെ ഈ ക്യാമ്പുകൾക്ക് നേരെ പലപ്പോഴും ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. 1801 കേണൽ സ്റ്റീവൻസൺ മൈസൂരിൽ നിന്ന് ഒരു വലിയ സൈന്യവുമായി വയനാട്ടിലെത്തുകയും പഴശ്ശി രാജാവിനെതിരെയുള്ള പ്രതിരോധം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. കോഴിക്കോടുമായുള്ള ഗതാഗത ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുകയും തെക്കേ മലബാറിലുള്ള സഹായികളിൽ നിന്നും പഴശ്ശിരാജയെയും സൈന്യത്തെയും ഒറ്റപ്പെടുത്തി എല്ലാ ഭാഗത്തുനിന്നും പഴശ്ശി സൈന്യത്തെ വളയുകയുമുണ്ടായി. തുടർന്നുണ്ടായ യുദ്ധങ്ങളിൽ രാജാവിന് വലിയ നഷ്ടങ്ങളുണ്ടായി. തങ്ങളുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പല സ്ഥലങ്ങളും പഴശ്ശി സൈന്യത്തിന് നഷ്ടപ്പെട്ടു. ഭാര്യയോടും ഏറ്റവും അടുത്ത അനുയായികളോടും കൂടി വനത്തിൽ താവളങ്ങൾ മാറ്റി അലഞ്ഞുതിരിയേണ്ട അവസ്ഥ പഴശ്ശി രാജാവിന് വന്നു ചേർന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ അനുയായികളായിരുന്ന ചുടലി നമ്പ്യാർ, പെരുവയൽ നമ്പ്യാർ എന്നിവരെ കമ്പനി പട്ടാളം തടവിലാക്കുകയും പെരുവയൽ നമ്പ്യാരെ കണ്ണവത്തു വെച്ച് തൂക്കിലേറ്റുകയും ചെയ്തു. 1801 ലഫ്റ്റനന്റ് എഡ്വേർഡിൻ്റെ നേതൃത്വത്തിലുള്ള കമ്പനി പട്ടാളം രാജാവിൻ്റെ മറ്റൊരു പ്രമുഖ അനുയായിയായിരുന്ന
കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരെയും അദ്ദേഹത്തിൻ്റെ മകനെയും പിടികൂടി കണ്ണവത്തുള്ള അവരുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള കുന്നിൻപുറത്ത് വെച്ച് തൂക്കി കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ തിരിച്ചടികളിലൊന്നും തളരാതിരുന്ന പഴശ്ശിരാജാവും അദ്ദേഹത്തിൻ്റെ സൈന്യവും 1802 ഒക്ടോബറിൽ പനമരം കോട്ട ആക്രമിച്ചുകൊണ്ട് ഇംഗ്ലീഷ് സൈന്യത്തെ വീണ്ടും ഞെട്ടിച്ചു. ക്യാപ്റ്റൻ ഡിക്കൻസിൻ്റെ കീഴിൽ പനമരം കോട്ടയിലുണ്ടായിരുന്ന 70 സൈനികരെ എടച്ചേന കുങ്കൻ്റെയും തലയ്ക്കൽ ചന്തുവിൻ്റെയും കീഴിൽ വന്ന നായർ യോദ്ധാക്കളും കുറിച്ച് പടയാളികളും ചേർന്ന് കൊന്നുകളയുകയും കോട്ട നശിപ്പിച്ചു കളയുകയും ചെയ്തു. ഈ സംഭവത്തിനു ശേഷം പഴശ്ശി സൈന്യം തങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാൻ ആരംഭിച്ചു. 1803 അവസാനമായപ്പോഴേക്കും പഴശ്ശിരാജയുടെ സ്വാധീനം കണ്ണൂരും തലശ്ശേരിയും വരെ വ്യാപിച്ചിരുന്നു. ഇതിനിടെ 3 വർഷം യുദ്ധം ചെയ്തിട്ടും പഴശ്ശിരാജയെ വിജയിക്കാനാവാതെ സർ ആർതർ വെല്ലസ്ലി യൂറോപ്പിലേക്ക് മടങ്ങിപ്പോവുകയും പിന്നീട് നെപ്പോളിയനെ കീഴ്പ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തു. ഇതിനുശേഷം 1804 തോമസ് ഹാർവേ ബേബർ തലശ്ശേരി സബ് കളക്ടറായി നിയമിതനായി. അദ്ദേഹം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പഴശ്ശി പോരാളികളെ നേരിടുവാനായി കോൽക്കാർ എന്ന പേരിൽ പോലീസ് സംഘത്തെ നിയോഗിച്ചു. കൂടാതെ പഴശ്ശി സൈന്യത്തെ സഹായിക്കുന്നതിൽ നിന്നും ജനങ്ങളെ വിലക്കിക്കൊണ്ട് ഉത്തരവിറക്കുകയും പഴശ്ശി രാജാവിനെയും അദ്ദേഹത്തിൻ്റെ സഹായികളെയും പിടിച്ചുകൊടുക്കാൻ സഹായിക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തു. പഴശ്ശിപ്പടയും കോൽക്കാരും തമ്മിൽ പലയിടങ്ങളിലും ഏറ്റുമുട്ടൽ നടന്നു. അങ്ങനൊരു ഏറ്റുമുട്ടലിനിടയിൽ 1805 നവംബർ 15 തലയ്ക്കൽ ചന്തു ഇംഗ്ലീഷ് സൈന്യത്തിൻ്റെ പിടിയിലകപ്പെട്ടു. തടവിലാക്കപ്പെട്ട തലയ്ക്കൽ ചന്തുവിനെ പട്ടാളം ഒരു പ്രതികാരമെന്നോണം പനമരം കോട്ടയിലെത്തിക്കുകയും ഒരു രാത്രി മുഴുവനുമുള്ള കൊടിയ പീഡനങ്ങൾക്കൊടുവിൽ പൊതുമധ്യത്തിൽ തൂക്കിലേറ്റുകയും ചെയ്തു. പഴശ്ശി രാജാവിൻ്റെ സർവ്വസൈന്യാധിപനായിരുന്ന എടച്ചേന കുങ്കൻ നായർ പന്നിച്ചൽ എന്ന സ്ഥലത്ത് വെച്ച് ഇംഗ്ലീഷ് പട്ടാളത്താൽ വളയപ്പെട്ടപ്പോൾ ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. 1805 നവംബർ 30 പഴശ്ശി രാജാവും അനുചരന്മാരും കർണാടക അതിർത്തിയോട് ചേർന്ന മാവിലത്തോട് എന്ന സ്ഥലത്ത് വെച്ച് കമ്പനി പട്ടാളത്താൽ വളയപ്പെടുകയും തുടർന്നുണ്ടായ യുദ്ധത്തിൽ രാജാവ് വെടിയേറ്റ് മരിക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് പട്ടാളത്തിൻ്റെ പിടിയിലകപ്പെടാതിരിക്കാൻ വജ്രമോതിരം വിഴുങ്ങി രാജാവ് ആത്മഹത്യ ചെയ്യുകയായിരുന്നെന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ തൻ്റെ 21-ാമത്തെ വയസ്സ് മുതൽ ആരംഭിച്ച കേരളവർമ്മ പഴശ്ശിരാജയുടെ സമര തീക്ഷ്ണമായ ജീവിതം അവസാനിച്ചു.